കഴിഞ്ഞ ശനിയാഴ്ച 16 മനുഷ്യരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ഒരു തീപിടുത്തം ദുബായിലുണ്ടായി. മലയാളി ദമ്പതികൾക്ക് പുറമെ രണ്ട് തമിഴ്നാട്ടുകാരും, കൂടാതെ പാകിസ്ഥാൻ, സുഡാൻ, കാമറൂൺ, ജോർദാൻ, ഈജിപ്ത് മുതലായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യരും ആ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടു. മലയാളി ദമ്പതികൾ ദുബായിൽ പൊള്ളലേറ്റ് മരിച്ചു എന്ന് അല്പം പ്രാദേശിക ബുദ്ധിയോടെ വേണമെങ്കിൽ ഒരു കേരളീയ മാധ്യമത്തിന് അവതരിപ്പിക്കാവുന്ന ഒരു വാർത്ത മാത്രമാണിത്. എന്നാൽ ആ വാർത്തയെ അയൽവാസികളായിട്ടുള്ള മുസ്ലിമുകൾക്ക് ഇഫ്താർ വിരുന്ന് നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടി ഹിന്ദു വിഭവമായിട്ടുള്ള വിഷുസദ്യ പാകം ചെയ്യുന്നതിനിടെ മലയാളി ദമ്പതികൾ ദുബായിൽ വെന്തു മരിച്ചു എന്ന് അവതരിപ്പിച്ചാൽ എന്താവും സ്ഥിതി? മുസ്ലിമുകളായിട്ടുള്ള അയൽവാസി, ഇഫ്താർ വിരുന്ന്, ഹിന്ദു വിഭവം, വിഷുസദ്യ, ഇവയ്ക്കൊന്നും ദമ്പതികളുടെ ദാരുണമായിട്ടുള്ള ആ മരണത്തിൽ യാതൊരു പങ്കുമില്ല. അവയെ ഇവിടെ പരാമർശിക്കേണ്ട കാര്യവുമില്ല. ഉണ്ടെന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും മതസംബന്ധിയായിട്ടുള്ള യാതൊരു സൂചനകൾക്കും ഇവിടെ പ്രസക്തി ഇല്ലെന്നാണ് പോങ്ങന്റെ അഭിപ്രായം. ഇത്തരമൊരു ദുരന്ത വാർത്തയോട് മതത്തെ ചേർത്തു വിളക്കാൻ അത്രത്തോളം ദുരന്ത ബുദ്ധിയുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്നും പോങ്ങൻ ചിന്തിക്കുന്നുണ്ട്. ഇതുപോലൊരു മരണ വാർത്തയെ മതപ്പിച്ച് അവതരിപ്പിക്കുന്നത് തീർത്തും വിവരശൂന്യമായിട്ടുള്ള മര്യാദകേടാണെന്നാണ് പോങ്ങന്റെ ഒരു കാഴ്ച. എന്നാൽ ഇങ്ങനെ അവതരിപ്പിച്ച ആൾ ആരാണെന്ന് അറിഞ്ഞപ്പോൾ വാസ്തവത്തിൽ പോങ്ങൻ അതിൽ അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. ഡോക്ടർ ഷമാ മുഹമ്മദാണ് ദമ്പതികളുടെ മരണത്തെ ഈ നിലയിൽ ട്വീറ്റ് വെച്ചത്. ദേശാഭിമാനി പോലും അങ്ങേയറ്റം മാനവിക ബുദ്ധിയോടെയും മര്യാദയോടെയുമാണ് ആ വാർത്തയെ അവതരിപ്പിച്ചതെന്ന് കൂടി ഓർക്കണം. ഒരുപക്ഷെ അബദ്ധം പറ്റിയത് വഴി അവരിൽ നിന്ന് സംഭവിച്ചതാവാം ആ മര്യാദ. അല്ലാതെ നേരായ ഒരു നിലയിൽ, ചിന്തയിൽ അത്തരമൊരു പാകത അവരിൽ നിന്ന് ഉണ്ടാവേണ്ടതല്ലോ. അതുകൊണ്ടാണ് അബദ്ധം പറ്റിയതാവുമെന്ന് പോങ്ങൻ പറഞ്ഞത്. എന്തായാലും ഒരു ദേശാഭിമാനിക്കാരൻ്റെതിലും താഴെയാണ് aiccയുടെ വക്താവായിട്ടുള്ള ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ വകതിരിവ് നില എന്നത് ആസ്വദിക്കാനാവുന്ന സംഗതിയല്ല. ചില വിശേഷ ദിവസങ്ങളിൽ കനകാസനന്മാരായിട്ടുള്ള ഉസ്തകുതന്മാരെയും അടിമക്കണ്ണരായിട്ടുള്ള അന്തംകമ്മികളെയും ഒക്കെ അടക്കാനാവാത്ത നിലയിൽ മതേതരത്വത്തിന്റെ കുത്തൽ പിടികൂടാറുണ്ടല്ലോ. ആ നേരങ്ങളിൽ മതേതരത്വബാധ ശമിപ്പിക്കുന്നതിന് അവറ്റകൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം മുതലായിട്ടുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പതിവായി പങ്കുവെക്കുന്ന ഒരു പടമുണ്ട്. 3 കിളുന്തു മനുഷ്യർ ആനന്ദവതനരായി ആലിംഗനപ്പെട്ട് നിൽക്കുന്ന ഒരു ചിത്രം. മനുഷ്യരാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ മതസ്ഥരായി മാത്രമേ നമുക്ക് അവറ്റകളെ കാണാൻ കഴിയൂ. ഒന്നാമന്റെ തലയിൽ തൊപ്പിയുണ്ടാവും, രണ്ടാമന്റെ നെഞ്ചിൽ തീർച്ചയായും കുരിശുമാല തൂങ്ങും, മൂന്നാമന്റെ നെറ്റിയിൽ ഉറപ്പായും ചന്ദനക്കുറി പുരണ്ടിരിക്കും. മതേതരത്വത്തിന്റെ പശ പുരട്ടി ഒട്ടിച്ചമട്ടിൽ മൂവന്മാരുടെയും മേനി സയാമി സമ്പ്രദായത്തിലാണ് പടത്തിൽ കാണപ്പെടുക. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാതെ പോയാൽ കേരളീയ മതേതരത്വത്തിന്റെ തനിനിറത്തെ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയാം, നമ്മുടെ നാട്ടിൽ യഥാർത്ഥ മതേതരത്വം പടത്തിൽ മാത്രമാണ് കേട്ടോ ഉള്ളത്. അല്ലെങ്കിൽ മലയാള മതേതരത്വം എന്നാൽ വെറും പടം മാത്രമാണെന്നതാണ് സത്യം. ഡോക്ടർ ഷമാ മുഹമ്മദ് വിഷുസദ്യയെ മതേതരത്വ പ്രകടനമായി സ്വന്തം ട്വീറ്റിൽ പരാമർശിച്ചല്ലോ. അതുകൊണ്ട് പറയാം, കോട്ടയം ജില്ലയിലെ വൈക്കത്തുള്ള ഒരു ഗ്രാമമാണ് ചെമ്പ്. അവിടെ പാണപ്പറമ്പിൽ എന്നു പേരായിട്ടുള്ള ഒരു വീടുണ്ടായിരുന്നു. ആ വീട്ടിലെ ഇസ്മയിലിന്റെ മക്കളിൽ ഒരാളാണ് മുഹമ്മദ് കുട്ടി. മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞാൽ ഷമാ മുഹമ്മദ് അറിയണമെന്നില്ല, മമ്മൂട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ ചലച്ചിത്ര നാമം. അതെ, നമ്മുടെ മെഗാതാരമായിട്ടുള്ള സാക്ഷാൽ മമ്മൂക്ക തന്നെ. ആ മമ്മൂക്കയുടെ മരുമകൻ കഴിഞ്ഞ ദിവസം ഒരു വിഷുസദ്യ കഴിച്ചു. സഖാവാണെങ്കിലും മമ്മൂക്ക നല്ല ചൊല്ലുവിളിയുള്ള മുഹമ്മദീയനുമാണ്. ഇടത്തോട്ട് കൊണ്ടുടുക്കുകയും നോമ്പെടുക്കുകയും നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്ന മതേതരനുമാണ്. അങ്ങനെയുള്ള മമ്മൂക്കയുടെ മരുമകൻ വിഷുസദ്യ കഴിച്ച് സ്വർഗ നഷ്ടം വരുത്തിയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ സകല മതേതരരും ആ ചെറുപ്പക്കാരനെ ഇടതടവില്ലാതെ ചീത്തയും വിളിച്ചു. അങ്ങനെ ചീത്ത വിളിച്ചവന്മാരിൽ മിക്കവരും നേരത്തെ നമ്മൾ പറഞ്ഞ ആ മതേതര പടം അവനവന്റെ വാളുകളിൽ ഉളുപ്പില്ലാതെ പതിക്കുന്നവന്മാരുമാണ്. അതുപോലെ കണ്ണൂരിലെ മുസ്ലിം കല്യാണങ്ങളിൽ സ്ത്രീകൾക്ക് അടുക്കളപ്പുറത്ത് ഭക്ഷണം നൽകുന്നത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ നിഖില വിമലിനെ ഈ മതേതരവാദികൾ കൈകാര്യം ചെയ്യുന്ന വിധം കാണുന്നില്ലേ? ഇപ്പോൾ ഈ തെറി പറയുന്ന സകല കനകാസനന്മാരും ബീഫ് വിവാദത്തിൽ നിഖില വിമലിനെ സമൂലം പിന്തുണച്ചവന്മാരുമാണ്. അതാണ് ഇത്തരം മതേതരവാദികളുടെ തനിനിറം. അത്തരക്കാരുടെ വെറും പടം മാത്രമായിട്ടുള്ള മതേതരത്വ പ്രകടനത്തിന് സമമായ ഒരു പ്രതികരണമാണ് ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ ഈ ട്വീറ്റ്. മരണപ്പെട്ടവർ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ടവരായിരുന്നുവെങ്കിൽ ഡോക്ടർ ഷമാ മുഹമ്മദ് അല്പം കൂടി മതേതരത്വം താളിച്ച് ട്വീറ്റ് ചെയ്തേനെ. അങ്ങനെയെങ്കിൽ അയൽവാസികളായിട്ടുള്ള മുസ്ലിമുകൾക്ക് ഇഫ്താർ വിരുന്ന് നൽകുക എന്ന ഉദ്ദേശത്തോടെ ഹിന്ദു വിഭവമായിട്ടുള്ള വിഷുസദ്യ പാകം ചെയ്യുന്നതിനിടെ മലയാളികളായിട്ടുള്ള ക്രൈസ്തവ ദമ്പതികൾ ദുബായിൽ വെന്തു മരിച്ചു എന്ന നിലയ്ക്കാകുമായിരുന്നു ഷമയുടെ ട്വീറ്റൽ. കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ അല്ലേ? എന്തായാലും കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന വളരെ സവിശേഷമായിട്ടുള്ള ആ മതേതരത്വത്തിന്റെ മാറ്റ് മാലോകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കിട്ടിയിട്ടുള്ള ഒരു അവസരത്തെ ഡോക്ടർ ഷമാ മുഹമ്മദ് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുകയാണ് ചെയ്തതെന്ന് കണ്ട് ഈ പോങ്ങൻ സ്വയം ആശ്വസിക്കുകയാണ്. അല്ലാതെ ഡോക്ടർ ഷമയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് വിഡ്ഢിത്തമാകുമെന്ന് പോങ്ങന് നന്നായിട്ടറിയാം.
ഈ കാക്ക എന്നാൽ കുയിലിനെ പോലെ കുരയ്ക്കുന്ന എട്ട് കാലുകളുള്ള ഒരു മൃഗമാണെന്ന് അവർ പറഞ്ഞാലും പോകൻ അതിശയിക്കില്ല. എന്തുകൊണ്ടെന്നാൽ തൻ്റെതല്ലാത്ത കാരണങ്ങളാൽ ഡോക്ടർ ഷമാ മുഹമ്മദിൻ്റെ ചാനൽ ചർച്ചകളിൽ ചിലത് കാണേണ്ടി വന്നിട്ടുള്ള ഹതഭാഗ്യനായിട്ടുള്ള ഒരു പ്രേക്ഷകൻ കൂടിയാണ് ഈ പോങ്ങൻ. എനിക്കവരെ അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് അറിയാം. മാത്രവുമല്ല, മുയൽ മുട്ടയിടാറില്ലെന്നും മാനത്ത് മഴക്കാറ് കണ്ടാൽ ആന പീലി വിരിച്ച് ആടാറില്ലെന്നും പുരപ്പുറത്ത് കയറി കൂവി പശു സൂര്യനെ വിളിച്ചുണർത്താറില്ലെന്നും പോങ്ങന് നന്നായിട്ടറിയാം. ആ അറിവിന്റെ വെളിച്ചത്തിൽ പോങ്ങൻ പറയുകയാണ്, ഡോക്ടർ ഷമാ മുഹമ്മദിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നു അങ്ങനെയൊന്ന് തീറ്റിയിട്ടതെങ്കിൽ അത് മഹാവൃത്തികേടാകുമായിരുന്നു. ക്ഷമയെപ്പോലൊരു വ്യക്തി ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളെ അവതരിപ്പിക്കേണ്ടത് അല്ലേ? എന്റെ അതിശയം അതല്ല. 2015 മാത്രം കോൺഗ്രസിൽ വന്ന ഒരു വ്യക്തിയെ അക്കൊല്ലം തന്നെ കോൺഗ്രസിന്റെ ദേശീയ വക്താവായി ആ പാർട്ടി നിയമിച്ചു. അതെങ്ങനെ, എന്തായിരുന്നു അതിനുള്ള അവരുടെ യോഗ്യത? എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ കോൺഗ്രസ് പിരിച്ചുവിടണമെന്ന് അഭിപ്രായപ്പെട്ട സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ ആത്മാവ് തന്നെയാവും ഡോക്ടർ ഷമാ മുഹമ്മദിനെ അത്തരമൊരു ചുമതലയിലേക്ക് എത്തിച്ചതെന്നാണ്. കിട്ടിയോ? അല്ലാതെ എങ്ങനെയാണ് ഇങ്ങനെ ഒരാളെ ഇത്രയും ഗൗരവമുള്ള ഒരു ജോലി ഏൽപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കുക? എങ്ങനെയായാലും സൈദ്ധാന്തികമായി ഭിന്നശേഷിയുള്ള ഒരാളെ തങ്ങളുടെ നാവായി നിയമിച്ച കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായും അതിൻ്റെ പേരിൽ പോങ്ങന്റെ ആദരവ്. അതുപോലെ അവരുടെ ധിഷണയ്ക്ക് നിരന്തരം ഇരപ്പെട്ടിട്ടും അപാരമായിട്ടുള്ള സഹനബുദ്ധിയോടെ ആ സ്ത്രീയുടെ വാക്കുകളെ നെഞ്ചേറ്റുന്ന കോൺഗ്രസ് പ്രവർത്തകരോടുള്ള ബഹുമാനം അറിയിച്ചുകൊണ്ട് പോങ്ങൻ തൽക്കാലം ഈ സംസാരം നിർത്തുകയാണ്. എന്നാലും ഞാൻ ഓർക്കുകയാണ്, മത്സരിക്കാൻ താല്പര്യമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. എനിക്ക് താല്പര്യമില്ല. ഇപ്പം ആരും രാഷ്ട്രത്തിൽ കയറുമ്പം അവർക്ക് ഒരു സമയത്ത് അവർക്ക് ഇലക്ഷൻ നിൽക്കണം, അതായിരിക്കുമല്ലോ എല്ലാവരും. വെറുതെ ആരും രാഷ്ട്രത്തിൽ കയറില്ല. അയ്യോ, എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ? പാർട്ടിയാന്ന് പറയണ്ട എവിടെയാ നിൽക്കേണ്ടത്? എൻ്റെ നാട് കണ്ണൂരാ, എൻ്റെ ഉപ്പാന്റെ തറവാട് കണ്ണൂരാ. എന്താ പാർട്ടി തീരുമാനിക്കുന്നത്, അത് നമ്മൾ ചെയ്യും. താങ്കൾ കേരളത്തിലല്ലല്ലോ, പൂനെയിലാണല്ലോ. അപ്പൊ പിന്നെ കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യാൻ എങ്ങനെയാ സാധ്യമാവുന്നത്? ഇപ്പം ഹസ്ബൻഡിന്റെ ഒക്കെയും കുട്ടികളൊക്കെ, പക്ഷെ ഇവിടെ നിൽക്കാൻ ആരാ പറയുന്നത് ഞാൻ ഇവിടെ മാറൂല. ഞങ്ങള് എം പി ഉണ്ട് ശശി തരൂർ ഡൽഹിയിൽ നിന്നും, അദ്ദേഹം ട്രിവാൻഡ്രം വന്നിട്ട് മൂന്നാമത്തെ പ്രാവശ്യം എം പി ആണ് മൂപ്പർ. എല്ലാവർക്കും ഒരു ആദ്യത്തെ അവസരം ഉണ്ടാവല്ലോ. അപ്പം രാഷ്ട്രീയ ദേശീയ രാഷ്ട്രത്തിലുണ്ട്. മത്സരിക്കാൻ താല്പര്യമുണ്ട്, അത് ഞാൻ പറയുന്നില്ല. എനിക്ക് താല്പര്യമില്ല. ഇപ്പം ആരും രാഷ്ട്രത്തിൽ കയറുമ്പം അവർക്ക് ഒരു സമയത്ത് അവർക്ക് ഇലക്ഷന് നിൽക്കണം, അതായിരിക്കുമല്ലോ എല്ലാവരും. വെറുതെ ആരും രാഷ്ട്രത്തിൽ കയറില്ല.